Hello friends, welcome back to my channel Wings of Flavor. Gulab jamun veetil engane eluppathil undaaki edukkamennu namukku nokkam. Idinayitta namukku palpodi edukkam. Idu 1 tablespoon palpodi aanu. Idhe pole 9 tablespoon palpodi namukku edukkam. ഇനി നമുക്ക് വേണ്ടത് മൈദമാവാണ് മൈദമാവ് ഇതേപോലെ 3 1/2 ടേബിൾസ്പൂൺ എടുക്കാം ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ആണ് എടുക്കേണ്ടത് अब चेत नमक नाइट योजिपा और स्पून को नाईट मिक्स मेपोले इटे इोट नमुक अर टेबिस्पू रव चेत उपमाव उपयोग रव या चेर्तोड़ी तैर तैर नमुक रु टेबिस्पू चेत इन नमक मिक्स रु टेबिस्पू पाल नमक आवश्यम नमुक कुरच चेत अधिक बल प्रयोग नमक मिक्स इटक पा आवश्यक चेरत नाईट योजिपच्चे चपाती कंसीस्टी का नयनी नमें कईल के ओटिपिटर पर्व इत कुान मव तैयार कई नमु चोस अल्प नई तड़वीट वे बोलस उड़कान इंप श और नाटी चोलस या ना स्मूत अगमेल पोटल का अधिक बल को नमुक ना स्मूत बोलस उरटीएक ओर सैसल बोलस नाइ നമുക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം 250 ml കപ്പ് ആണ് ഇത് ഇനി ഇതൊന്ന് തിളക്കട്ടെ ഇതിലോട്ട് നമുക്ക് ഒരു 3-4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഏലക്ക നന്നായിട്ട് തിളക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം और टीसपू नारीर चेत अर टीसपू मुदल और टीसपू वे रोस् वाट चेत इन नमक तणुकान वो वरकान सणफ्लवर ओइल ओइल चूडाव ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബർണറിന്റെ ചൂട് അനുസരിച്ച് മീഡിയത്തിലോ ലോയിലോ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അതേപോലെ വറുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാ വശവും ഒരേപോലെ ബ്രൗൺ കളർ ആക്കി എടുക്കാൻ ശ്രമിക്കണം ചെറിയ തീയിലിട്ട് വറുത്തില്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല ഇത് വറുത്തു കോരി നമ്മൾ ഷുഗർ സിറപ്പിലോട്ടാണ് ഇടുന്നത് ആ സമയം ഷുഗർ സിറപ്പിന് ഇളം ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ
ഇതേപോലെ ബാക്കിയുള്ള ബോൾസും നമുക്ക് വാർത്തെടുക്കാം. നമ്മൾ ഇത് വാർത്തെടുക്കുമ്പോൾ ഇതിന്റെ സൈസ് കുറച്ചും കൂടി കൂടും. അതേപോലെ ഷുഗർ സിറപ്പിൽ കിടന്ന് കുതിരുമ്പം കുറച്ചും കൂടി ഒന്ന് വലുതാകും. അതുകൊണ്ട് നമ്മൾ ബോൾസ് ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയ സൈസിൽ ഉരുട്ടിയെടുത്താൽ മതി. ഇതേപോലെ അല്പം കുഴിയുള്ള ഒരു ബൗളിലോട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ എല്ലാ ബോൾസും നന്നായിട്ട് മുങ്ങിക്കിടക്കും. അരമണിക്കൂർ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ പഞ്ചസാര പാനിയിൽ കിടന്ന് ഈ ബോൾസൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഗുലാബ് ജാമുൻസ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മിങ്സ് ഓഫ് ഫ്ലേവർ.